നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോ മുന്നണികളും ജയിച്ച പാർട്ടികൾ അവർക്ക് കൂടുതൽ എങ്ങനെ ജയം നേടാമായിരുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള ആ സന്തോഷകരമായിട്ടുള്ള ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ തോറ്റ പാർട്ടികൾ അല്ലെങ്കിൽ തോറ്റ മുന്നണികൾ തങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്, തങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ള സ്വയം വിമർശനവും അവരുടെ വിശകലനവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏതാണ്ട് 100-നടുത്ത് 99 സീറ്റുകളോളം നേടി LDF ആണ് അവർ തുടർന്ന് ഭരിക്കാൻ പോകുന്നു. വീണ്ടും അടുത്ത 5 വർഷവും കൂടെ LDF ഭരിക്കുന്ന സ്വാഭാവികമായിട്ടും അവർ വളരെ സന്തോഷവാന്മാരാണ്. ഒപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബലമായിരുന്നു UDFന് ഉണ്ടായത്. പക്ഷേ ഒട്ടും പിടികിട്ടാത്തത് BJP അല്ലെങ്കിൽ NDAക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 2016 ഏതാണ്ട് 16% വോട്ട് നേടിയ അവർക്ക് അതിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെ അതിലും കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നിട്ടും വോട്ട് ഷെയറിലും വോട്ടിലുമൊക്കെ വളരെയേറെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 400,000 വോട്ട് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ 16% എന്നതിൽ നിന്നും ഏതാണ്ട് 13%ത്തിലേക്ക് വോട്ട് ശതമാനം ഇടിഞ്ഞു താഴ്ന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് വോട്ട് കച്ചവടം നടന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയ ആരോപണം പോലെ പറയുന്നുണ്ട്. അതായത് BJPയുടെ വോട്ട് കോൺഗ്രസ്സിന് കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ 10 സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ പറ്റിയത് എന്ന തരത്തിലാണ് അദ്ദേഹം കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല സംഭവിച്ചത്. കേരള സംസ്ഥാനം രൂപീകൃതമായി കുറച്ച് നാളുകൾക്കകം തന്നെ കേരളം ഒരു മുന്നണി സംവിധാനത്തിലാണ് 5-5 വർഷം വെച്ച് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. പക്ഷേ ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും മുന്നണി മര്യാദ എന്നൊരു സംഗതി അവർ പാലിച്ചു പോകാറുണ്ട്. അത് UDFലായാലും ശരി LDFലായാലും ശരി. എത്ര ചെറിയ പാർട്ടികളാണെങ്കിൽ കൂടിയും അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗബലത്തിലൊന്നുമല്ല കഥ എന്ന് ചില ഉദാഹരണങ്ങൾ കൊണ്ടും തന്നെ നമുക്ക് വ്യക്തമാവും. ഉദാഹരണത്തിന് LDFൽ കേരള കോൺഗ്രസ് S എന്നൊരു പാർട്ടിയുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ആ പാർട്ടിയുടെ നേതാവ്. അദ്ദേഹം മന്ത്രിയുമാണ്, ഇനിയും മന്ത്രിയുമാവും. ആ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തമാശയാണ്. എന്നാൽ കൂടി ആ പാർട്ടിക്ക് സീറ്റ് കൊടുക്കും, അദ്ദേഹത്തിനെ ജയിപ്പിച്ചെടുക്കും, ജയിപ്പിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും ചെയ്യും. അതാണ് മുന്നണി മര്യാദ. ഒരു കാലത്ത് ജനതാദൾ, വീരേന്ദ്രകുമാറിൻ്റെ ജനതാദൾ ഇടതുപക്ഷത്തുനിന്ന് പിണങ്ങി പിരിഞ്ഞു പോയ സമയത്ത് ഇതേ പിണറായി വിജയൻ തന്നെ LDF എന്ന ഈ ഒരു സംവിധാനത്തിലേക്ക് ഇനി ഒരിക്കലും വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിന് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ആ പിണറായി വിജയൻ തന്നെ പിന്നീട് ഈ വീരേന്ദ്രകുമാറിനെ സ്വീകരിച്ച് ആനയിച്ച് LDFൻ്റെ പാളയത്തിലേക്ക് തന്നെ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞതിന് കടകവിരുദ്ധമായിട്ട് ചെയ്തു. ആ മുന്നണിയിലെത്തിയതിന് ശേഷം അവരാ മുന്നണി മര്യാദ കാണിക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് UDF. പക്ഷേ ഇതിൽ നിന്നെല്ലാം കടകവിരുദ്ധമായിട്ടാണ് NDA എന്ന സംവിധാനം ഈ കേരളത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് പറയും. ഒട്ടും മുന്നണി മര്യാദ പാലിക്കാത്ത ഒരു സംവിധാനമാണ് NDA എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അതായത് 2016 ഈ NDA അഥവാ BJPക്ക് കിട്ടിയ ഈ വോട്ട് ഷെയർ എന്നത് BJPയുടെ മാത്രം കഴിവ് കൊണ്ട് കിട്ടിയ വോട്ടല്ല. അതിൽ തീർച്ചയായിട്ടും BDGSിൻ്റെ ഒരു പങ്കും കൂടെ കാണും. പക്ഷേ ഈ BDGS ആണെങ്കിലും BJP ആണെങ്കിലും പരസ്പരം സംശയ കണ്ണിലൂടെ മാത്രമാണ് ഇവർ ഒന്നിച്ച് നിൽക്കുന്നത്. അണികൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ എവിടെയും പ്രകടമാണ്. ഇത്തവണ തന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ അതിൽ കൂട്ടായ ചർച്ചകളൊക്കെ നടത്തി തീരുമാനമെടുത്ത് സീറ്റുകൾ വീതം വെച്ചതിന് ശേഷവും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ചൊല്ലി പോരുകളുണ്ടായി. വർക്കലയിൽ തന്നെ അത് BDGSിന് കൊടുത്ത സീറ്റാണ്. പക്ഷേ വർക്കലയിൽ BJPയുടെ സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞ് BJPക്കാർ തന്നെ തെരുവിലിറങ്ങുകയും മാർച്ച് നടത്തുകയൊക്കെ ഉണ്ടായി. അതേപോലെ തന്നെ കുട്ടനാട് പോലുള്ള സ്ഥലത്തും BJP വേണമെന്ന് പറഞ്ഞു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെയും BDGSിന് കൊടുത്തതാണ്. അപ്പോൾ ഈ അണികൾ തമ്മിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മയും അത് നേതാക്കളുടെ ഇടയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ BJPയും BDGSും മറ്റ് ചെറു പാർട്ടികളും തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ പൊതുവെ പ്രകടമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല BDGSിനെ മുന്നണിയിൽ വേണ്ട എന്ന് വരെ ചില
നേതാക്കന്മാർക്കും അതേപോലെ തന്നെ ബി ജെ പിയുടെ അണികൾക്കൊക്കെ അങ്ങനെ ഒരു വികാരം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ മുന്നണി മര്യാദ എന്നൊരു സംഗതി ഉണ്ട് എന്ന കാര്യം ഇവർ മറന്നുപോയെന്ന് തോന്നുന്നു. ഒരു സമയത്ത് തെറ്റിപ്പിരിഞ്ഞ് പോയ പാർട്ടികളെ, ചെറിയ പാർട്ടികളെ പോലും ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ അവരുമായിട്ട് വീണ്ടും സഖ്യം കൂടുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കാലാകാലങ്ങളായിട്ട് ഈ കേരളത്തിലെ ഒരു രീതി. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ ആവില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് കേവലം 8% താഴെ വോട്ട് മാത്രം ഉള്ളെങ്കിലും അവർ എല്ലാ തവണയും 15 മുകളിലേക്ക് MLA അവർ ജയിപ്പിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അവരൊരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നതുകൊണ്ടാണ്. ഇത്രയൊക്കെ പാഠങ്ങൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് NDA അല്ലെങ്കിൽ NDAയിലെ മുഖ്യ കക്ഷിയായ BJP അവരുടെ തങ്ങളുടെ സഖ്യകക്ഷികളായ ചെറു പാർട്ടികൾക്ക് വേണ്ടത്ര പ്രാധാന്യമോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പരിഗണനയോ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടുള്ളൊരു ഒരു ദോഷഫലവുമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഉള്ള ഒരു സീറ്റും കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ടും BJPയുടെ വോട്ട് തങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പിക്കുന്ന BDJs അവർക്ക് ഓരോ മണ്ഡലത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും കുറഞ്ഞത് 10-15 വോട്ടെങ്കിലും വെച്ച് കാണില്ലേ? അപ്പോൾ തിരിച്ചും അവർ ആ വോട്ട് ചെയ്യത്തില്ല എന്ന് വെച്ചാൽ ആർക്കാണ് നഷ്ടം? ഒരു മുന്നണിയായിട്ട് ഇരുന്ന് കൂട്ടായി ഒരു തീരുമാനമെടുത്ത് ആ സീറ്റുകളൊക്കെ വീതം വെച്ചതിന് ശേഷം എല്ലാവരും ജയിക്കാൻ എന്തെങ്കിലും ചാൻസുള്ള സീറ്റുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ എല്ലാ ജയ സാധ്യതയുള്ള സീറ്റും BJPക്ക് എടുത്തിട്ട് തോൽക്കുമെന്ന് ഉറപ്പായ സീറ്റുകൾ തങ്ങൾക്ക് തന്നു എന്നുള്ള ഒരു വികാരം BDSനും ഉണ്ടാവുമല്ലോ. ചില മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അത് ഈ മുന്നണി മര്യാദയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അണികൾ അതിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സംയമനം പാലിക്കാനുമൊക്കെ നേതാക്കളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി കണ്ടില്ല. ഉദാഹരണത്തിന്, ഈ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ആ ഒരു സംഗതി കെട്ടിപ്പടുത്തത് മോദിയോ അല്ലെങ്കിൽ നദ്ദയോ അമിത്ഷായോ ഒക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അവരുടെ അണികൾ അത് അനുസരിക്കുമായിരുന്നു. അത് ആ നേതാക്കളുടെ മഹത്വം കണ്ടിട്ടാണ്, വലിപ്പം കണ്ടിട്ടാണ്. പക്ഷേ അതേപോലെ ഒരു കരിസ്മയുള്ള ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു കൂട്ടം നേതാക്കളോ ഒന്നും കേരള BJPയിൽ ഇല്ലാതിരുന്നു കൊണ്ടാണ് അവർ ഈ ഏച്ചുകെട്ടി ഉണ്ടാക്കിയ ഈ ഒരു മുന്നണി സെറ്റപ്പിൽ അവരുടെ തന്നെ അണികൾക്ക് വിശ്വാസമില്ലാതായി പോയത്. സത്യത്തിൽ ലഭിക്കുമായിരുന്ന 3-4 സീറ്റുകൾ അത് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം തന്നെ കെട്ടുറപ്പില്ലാത്ത ഒരു മുന്നണി തട്ടിക്കൂട്ടിയതുകൊണ്ട് മാത്രമാണ്. ഇനിയെങ്കിലും NDA പ്രധാനമായും NDAയിലെ വലിയ കക്ഷിയായ BJP തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം മാത്രമേ വിലപ്പോവൂ. ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഈ രണ്ട് വലിയ മുന്നണികളെ തോൽപ്പിക്കാമെന്നത് തൽക്കാലം ഒരു സ്വപ്നം മാത്രമാണ്. അതിനാൽ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കാതെ തങ്ങളുടെ കൂടെ ചേരാൻ വരുന്ന, താല്പര്യത്തോട് വരുന്ന ഏതൊരു കക്ഷികളെയാണേലും അവർക്ക് അർഹിക്കുന്ന ആ ഒരു പ്രാധാന്യത്തോടെ പരിഗണനയോടെ അവരെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. എത്രയോ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ തലപ്പത്ത് ഇപ്പോഴും കണ്ട UDFുകാരും LDFുകാരും തീർക്കുന്നത്. ഈ വരുന്ന ചെറു മുന്നണികളിലെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്നവരെയൊക്കെ ഓരോ ചെറിയ സ്ഥാനങ്ങളിൽ കൊടുത്തിരുത്തിയാൽ അവരൊക്കെ അതിൽ സംതൃപ്തരാകുകയും ഒപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. കാര്യം കാലാകാലങ്ങളായി ഇടതും വലുതുമൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർക്കില്ലാത്ത ആ ഒരു രാഷ്ട്രീയ മൂല്യം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ നടിച്ചുകൊണ്ടിരുന്നാൽ ഇത് പ്രബുദ്ധ കേരളമാണ്, മതേതര കേരളമെന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ നല്ല പ്രവൃത്തി ചെയ്താലും അവർ നിങ്ങളെ പറയുന്നത് വർഗീയ പാർട്ടിയാണ്, ഫാസിസ്റ്റ് പാർട്ടിയാണ്, പിന്നെ ആരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നത്. ഇനിയെങ്കിലും NDAയുടെ ഭാഗമായി വരുന്ന വലുതോ ചെറുതോ ആവട്ടെ, ആ പാർട്ടികളെയൊക്കെ അതിൻ്റെ അണികളെങ്കിലും കൊഴിഞ്ഞു പോകാതെ അതിനെ ചേർത്ത് നിർത്താൻ പഠിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ BJP. തീർച്ചയായിട്ടും കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനും അതിൽ നല്ലൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തൽക്കാലം ഇഷ്ടം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.